ഹായ്, ഇന്ന് നമുക്ക് പ്ലം കേക്ക് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ നമ്മൾ ഗ്രേപ്പ് ജ്യൂസിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ആയിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടാഴ്ച കൊണ്ട് നന്നായിട്ട് തന്നെ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇന്ന് നല്ലൊരു പ്ലം കേക്ക് റെഡിയാക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേട. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഈ കേക്കിലേക്ക് എടുക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ല, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ, അതെല്ലാം തന്നെ ഏറ്റവും പുതിയ തന്നെ എടുക്കാനായിട്ട് നോക്കുക. മൈദയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ആയിട്ടുള്ളെങ്കിൽ കുഴപ്പമില്ല, ഒരാഴ്ചയൊക്കെ എത്തിയ പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കേക്കിലേക്കൊന്നും എടുക്കരുതട്ട. അതുപോലെ തന്നെ നമ്മൾ ഈ കേക്കിലേക്ക് എടുക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടല്ല, അതും ഒരു 3 മാസം എത്തിയതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് എടുക്കരുത്. വേറെ പുതിയ തന്നെ മേടിച്ചിട്ട് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ ഈ കേക്കിലേക്ക് എടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ തന്നെ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കേക്കിലേക്ക് ചേർക്കുന്ന മുട്ടയും ബട്ടറും ഒക്കെ നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിലായിരിക്കും വെച്ചേക്കുന്നത്. അത് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കണം. തണുപ്പൊക്കെ പോയതിനു ശേഷം മാത്രമേ നമ്മളിത് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തണുപ്പുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കേക്കിലേക്കൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കൊക്കെ ബേക്കായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് തണുത്ത സാധനങ്ങളൊന്നും തന്നെ നമ്മൾ കേക്കിലേക്കൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് 1 കിലോന്റെ ഒരു പ്ലം കേക്കാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെയും അതുപോലെ തന്നെ സൈഡിലേക്കൊക്കെ നമുക്ക് കുറച്ച് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ താഴെ മാത്രമല്ലട്ടാ, അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെയല്ല, ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി അധികം ടൈം വേണ്ടി വരും. അത്രയും ടൈം വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെയൊക്കെ സൈഡൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ടിൻ്റെ താഴെയും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിന് നല്ല കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്തത് കേക്കിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഷുഗർ നമുക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഒരുപാട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കരുതട്ടാ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഷുഗർ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ താഴെയിൽ നിന്നൊക്കെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു തുടങ്ങും. അതിനുശേഷം മാത്രമേ നമ്മൾ സ്പൂൺ വെച്ചിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഷുഗറൊക്കെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചു. പിന്നെ നമ്മൾ ആ കട്ടയൊക്കെ മാറ്റാനായിട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അലിഞ്ഞു തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടത്. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ദേ നന്നായിട്ട് തന്നെ മാറി കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഡാർക്ക് കളറിൽ നമുക്കിത് കിട്ടിയിട്ടില്ലേ. പിന്നെ ഷുഗറൊന്നും കരിഞ്ഞൊന്നും പോകരുതട്ടാ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരു കാരണവെച്ചാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടി താത്തി പിടിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യാനെടുക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, അത് നല്ല നീളമുള്ള സ്പൂൺ തന്നെ എടുക്കുക കേട്ടോ. കാരണം നമ്മളിത് മിക്സ് ചെയ്യാൻ നേരത്ത് നമ്മുടെ കയ്യിലേക്കൊക്കെ അതിൻ്റെ ആവിയൊക്കെ അടിച്ചു കയറും. അതുകൊണ്ട് കുറച്ച് നീളമുള്ള സ്പൂണൊക്കെ എടുത്ത് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കുറേശ്ശി ആയിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയിൽ എടുത്തിരുന്നു വെച്ചത്, ആ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് നമ്മൾക്ക് 1 കപ്പ് ചൂടുവെള്ളം ഉണ്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറേശ്ശി ആയിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശി ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്താണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1/2 കപ്പ് ആകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. കേക്കിന്റെ ബാറ്ററിലേക്ക് നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടൊന്നും പാടില്ല,
റൂം ടെമ്പറേച്ചറിലുള്ള ചൂടേ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഒരു രാവിലെ തന്നെയൊക്കെ ഈ കാരമലൈസ് ഇതൊക്കെ റെഡിയാക്കി വെച്ചോളുക. അപ്പൊ നന്നായിട്ട് ചൂടൊക്കെ അറിയിട്ട് റൂം ടെമ്പറേച്ചറിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കാരമലൈസ് ഇതൊക്കെ റെഡിയാക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചൂടൊക്കെ അറിയാനായിട്ട് ഒരുപാട് ടൈം എടുക്കൂലേ. അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ രാവിലെയൊക്കെ തന്നെ നിങ്ങൾ ഈ കാരമലൈസ് ഇതൊക്കെ റെഡിയാക്കി വെച്ചോളുക. അപ്പോൾ ദേ നമ്മുടെ കാരമലൈസ് ഇതേ വറ്റിയിട്ട് ഒരു അരക്കപ്പോൾ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകട്ടെ. അപ്പോൾ നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 1.5 കപ്പ് മൈദയിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതിലേക്കുള്ള പൊടിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റിൽ തന്നെ എടുക്കണോട്ടാ. ഇപ്പോൾ നമ്മൾ 1 കപ്പ് പൊടിയാണ് എടുക്കണെന്നുണ്ടെങ്കിൽ 1 കപ്പിന്റെ പാത്രത്തിലേക്ക് പൊടിയിട്ടതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് വടിച്ചു കൊടുക്കണോട്ടാ. അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ പൊടിയൊക്കെ എടുക്കുന്നത്. പിന്നെ നമ്മൾ കപ്പിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തിയൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിയുടെയൊക്കെ അളവൊക്കെ ആകെ മാറിപ്പോവും. അതുപോലെ തന്നെ നമ്മുടെ കേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ കേക്കിലേക്കുള്ള പൊടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കണോട്ടാ. 1.5 കപ്പ് പൊടിയപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിയൊന്ന് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 3 പ്രാവശ്യമായിട്ടൊന്ന് അരിച്ചെടുക്കണോട്ടോ. നമ്മൾ ഈ മൈദയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടല്ലോ, അത് ആ മൈദയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്കൊക്കെ എത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഇതിൽ ഈ അവസാനം വരുന്ന ഈ കട്ടയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, അത് നമുക്ക് മാറ്റിയേക്കാം ഇതിൽ നിന്ന്. പൊടി ഞാനിവിടെ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഗ്രേപ്പ് ജ്യൂസിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ. നമ്മളിപ്പോൾ 2 ആഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടാണ് ഇന്ന് നമ്മുടെ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണോട്ടാ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റാം. ആ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം മതി, ഗ്രേപ്പ് ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഗ്രേപ്പ് ജ്യൂസും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാറ്റർ ഭയങ്കരമായിട്ട് ലൂസായി പോകും. അതുകൊണ്ട് ഗ്രേപ്പ് ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നില്ലേ, ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നട്ട്സാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം പൊടിയാണ് എടുക്കുന്നത് അത്ര അളവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് മൈദയല്ല എടുത്തിരുന്നത്, അപ്പോൾ നമുക്ക് 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ബദാമും കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ അല്ലെങ്കിൽ വാൾനട്ടോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം ഓറഞ്ച് മർമലേഡാണ് കേട്ടോ. നമ്മുടെ ബേക്കറിയിലൊക്കെ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കൂലേ, അപ്പോൾ ചേർക്കുന്നതാണ് ഇത്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 ടേബിൾ സ്പൂണോളം ഓറഞ്ച് മർമലേഡും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഹണി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓറഞ്ച് മർമലേഡും പിന്നെ ഈ ഹണിയും കൂടി നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയില അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില യൂസ് ചെയ്യണോട്ടാ. നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതേപോലുള്ള വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഒന്നും യൂസ് ചെയ്യണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഒക്കെ വെച്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് വെച്ച് ചെയ്തോളൂട്ടാ.
ഓവർ മിക്സിങ് പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ നമുക്കിതൊന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറും ഓയിലും കൂടി നമ്മൾ ഒഴിച്ചിട്ടത് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ, ഒട്ടും തന്നെ കട്ട് ചെയ്യുന്നില്ലാണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശർക്കര ചീകിയിട്ട്, കാൽ കപ്പൊന്നും വേണ്ട കേട്ടോ, അതിലും കുറച്ച് ശർക്കര ചീകിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഈ ബ്രൗൺ ഷുഗർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പൊ ഞാനിവിടെ കാൽ കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുകൂടി ഈ ബട്ടറിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറിന്റെ മിക്സിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടെടുത്തേ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മൂന്ന് മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മുട്ട ചേർക്കുമ്പോഴും നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ മഞ്ഞ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ അത് നമ്മൾ സെപ്പറേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് ഈ മുട്ടയുടെ വെള്ളയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മുട്ടയുടെ മഞ്ഞയുണ്ടല്ല അത് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഈ ബട്ടറിന്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൂന്ന് മുട്ടയുടെ മഞ്ഞയും ഞാനിപ്പോൾ ബട്ടറിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരിട്ടൊന്നും നമ്മളത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലട്ടോ, ആ ബട്ടറിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അര ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതിൻ്റെയൊക്കെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ വാനില എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പ്ലം കേക്കിലേക്ക് നമ്മൾക്ക് വാനില എസൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ ആ ചേർത്തിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ല അതിൻ്റെ സ്മെല്ലാണ് നമ്മൾക്ക് ഈ പ്ലം കേക്കിലൊക്കെ മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് ഈ മുട്ടയുടെയൊക്കെ സ്മെല്ല് പോകാൻ വേണ്ടി മാത്രമുണ്ട് നമ്മൾ ഇതിലേക്ക് ഈ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഷുഗർ കാരമലൈസ് ഇല്ലേ അത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് അര കപ്പ് ഷുഗർ കാരമലൈസ് ഇതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ അര കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ കാരമലൈസ് ചെയ്തതും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ എഗ് വൈറ്റ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ എഗ് വൈറ്റ് ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ നേരത്തെ നിങ്ങളുടെ കയ്യിൽ ബീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു വിസ്ക് ആയാലും മതി. ഇപ്പോൾ ഞാനിവിടെ ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളുടെ വെജിറ്റബിൾ ചോപ്പറിൽ വെച്ചിട്ടാണ് കേട്ടോ. ഈ വെജിറ്റബിൾ ചോപ്പറിൽ വെച്ചിട്ട് നമുക്ക് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള എഗ് വൈറ്റിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയുടെയും വെള്ള നമ്മുടെ ഈ വെജിറ്റബിൾ ചോപ്പറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എഗ് വൈറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ എഗ് വൈറ്റ് ഒക്കെ നല്ല സ്റ്റിഫ് ആയിട്ട് വരും. എഗ് വൈറ്റ് ഒക്കെ നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മള് ബീറ്ററൊക്കെ വെച്ച് ചെയ്തെടുക്കൂലേ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഈ വെജിറ്റബിൾ ചോപ്പറിൽ വെച്ച് ചെയ്തിട്ടും ഇനി നമ്മൾക്ക് ആ ബട്ടറിന്റെ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മളുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ചേർത്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഓവൻ ഉണ്ടല്ലോ അത് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നമ്മൾക്കിത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം.
ഇനി നമുക്ക് ഈ ബട്ടറിന്റെ മിക്സിലേക്ക് ആ മൈദയുടെ കൂട്ടുണ്ടല്ലോ നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ച് വെച്ചിരുന്നത് അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടറിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവർ ബീറ്റിംഗ് ഒന്നും പാടില്ല. ഒരുപാട് നേരിട്ടൊന്നും അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ആ മൈദയുടെ മിക്സ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറിലേക്ക് ആ മൈദയുടെ കൂട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈ ബാറ്ററിന്റെ എല്ലാ സൈഡിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം മൈദ കൂടിയിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ് വൈറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിരുന്ന ഈ എഗ് വൈറ്റ് ഉണ്ടല്ല അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ എഗ് വൈറ്റിൻ്റെ മുകളിലുള്ള ആ സ്റ്റിഫായത് മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ താഴെയുള്ള കുറച്ച് വെള്ളം പോലത്തെ ഉള്ള ലിക്വിഡ് ഉണ്ടല്ലോ അത് നമ്മൾക്ക് വേണ്ടട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ഭയങ്കര ലൂസായി പോകും. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. മുകളിലുള്ള സ്റ്റിഫായിട്ടുള്ള ആ എഗ് വൈറ്റ് മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ദേവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് വെച്ചിരുന്ന കേക്കിൻ്റെ ടിന്ന് ഉണ്ടല്ല അതിലേക്ക് നമ്മൾക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലുള്ള തിക്കായിട്ടുള്ള ബാറ്റർ ആണ് നമ്മുടെ ഈ പ്ലം കേക്കിന് വേണ്ടത്. ബാറ്റർ നമ്മൾ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കേക്ക് ടിന്നിൻ്റെ സെൻറ്ററിലുണ്ടല്ല അവിടെ ചെറിയൊരു കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അവിടെയുള്ള ആ ബാറ്ററൊക്കെ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ വരും. അല്ലെങ്കിൽ ഈ കേക്ക് ബേക്കായി കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മാത്രം ഇങ്ങനെ പൊന്തി വരും, സൈഡിലൊക്കെ താന്നുരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ക്യാഷ്യൂ നട്ടും കൂടി വെച്ചു കൊടുക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഓവനിലേക്ക് വെച്ചു കൊടുക്കണം വേണ്ടത്. അപ്പോൾ നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒരു 160 ഡിഗ്രിയിൽ ഒരു 60 മിനിറ്റ് വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മളിത് ഒരു 160 ഡിഗ്രിയിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളുടെ അടുത്തുള്ള ഓവൻ്റെയൊക്കെ ടെമ്പറേച്ചറൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് ചില ഓവനിലൊക്കെ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടിയൊക്കെ കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു 60 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്തിട്ടൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ കേക്കിൻ്റെ ബാറ്ററൊന്നും ആ ടൂത്ത് പിക്കും ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട്. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വേകാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റും കൂടി ഈ 160 ഡിഗ്രിയിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി. നമ്മുടെ പ്ലം കേക്ക് ഞാനിവിടെ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയായിരുന്നു, ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഈ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട് 160 ഡിഗ്രിയിൽ ഒരു 75 മിനിറ്റ് ഒക്കെ വേണ്ടി വന്നിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓവനിൽ നിങ്ങൾ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നമ്മൾക്ക് 2 ദിവസം ഒന്ന് വെക്കണം കേട്ടോ. നമ്മൾ കേക്ക് എന്താണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് ഒരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലിംഗ് ഫിലിം പേപ്പറിലോ പൊതിഞ്ഞിട്ടൊന്ന് എടുത്ത് വെച്ചേക്കാം. 2 ദിവസത്തിന് ശേഷം നമുക്കിത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് എടുക്കാം. നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചോളാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇതിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ.